നിങ്ങൾക്കറിയുമോ 589 കിലോമീറ്റർ കടൽത്തീരമുണ്ട് കേരളത്തിന്. കൂടുതൽ അറിയുന്നതിനായി ഈ വീഡിയോ തുടർന്ന് കാണുക. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കടൽത്തീരങ്ങൾ കേരളത്തിനുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തിയാർജ്ജിച്ച കടൽത്തീരമാണ് കോവളം. പ്രധാന തീരം കൂടാതെ ചന്ദ്രക്കല ആകൃതിയിൽ മറ്റു മൂന്ന് തീരങ്ങൾ കൂടിയുണ്ട് കോവളത്തിന്. ഈ ഭാഗത്ത് ആഴം കുറവാണ് എന്ന് പറയപ്പെടുന്നു. കോവളം സന്ദർശനത്തിന് നല്ല സമയം സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ്. അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട്. പൂവാർ കടൽ തീരം. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ തീരമേഖലയാണ് പൂവാർ. നെയ്യാർ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖമാണിത്. ഇവിടേക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 23 കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 5 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ശംഖുമുഖം ബീച്ച്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കടൽത്തീരമാണ് ശംഖുമുഖം. മത്സ്യകന്യക, നക്ഷത്ര രൂപത്തിലുള്ള ഭക്ഷണശാല, കുട്ടികൾക്കുള്ള ട്രാഫിക് പാർക്ക് എന്നിവയാണ് പ്രധാന ആകർഷണങ്ങൾ. ശംഖുമുഖത്തേക്ക് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 8 കിലോമീറ്ററും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. വേളി ബീച്ച്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കടൽത്തീരമാണ് വേളി. വേളി തടാകത്തെ കടലുമായി വേർതിരിക്കുന്ന മണൽത്തിട്ടയാണ് വേളിയുടെ പ്രധാന ആകർഷണം. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, പാർക്ക്, ബോട്ടിംഗ് എന്നിവയും ബീച്ചിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വർക്കല ബീച്ച്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 51 കിലോമീറ്ററും കൊല്ലത്ത് നിന്ന് 37 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കടൽത്തീരമാണ് വർക്കല. പാപനാശം എന്നറിയപ്പെടുന്ന വർക്കല കടൽത്തീരം വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 3.5 കിലോമീറ്റർ അകലെയാണ്. കടലോരത്തുള്ള ഒരു സ്വാഭാവിക ഉറവയാണ് ഈ കടലിന് പാപനാശം കടൽ എന്ന പേര് നേടിക്കൊടുത്തത്. ഇവിടെ കടൽത്തീരത്തെ അഭിമുഖീകരിച്ച് പാറക്കെട്ടുകൾക്കിടയിൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രം എന്ന ക്ഷേത്രമുണ്ട്. ഇതിന് 2000 വർഷം പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. കാപ്പിൽ ബീച്ച്. വർക്കലയിൽ നിന്നും 7 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കടൽത്തീരമാണ് കാപ്പിൽ. കായലിൻ്റെ സ്വച്ഛതയും കടലിൻ്റെ മനോഹരിതയും ഒരുമിച്ചറിയാം എന്നതാണ് കാപ്പിൽ ബീച്ചിൻ്റെ ആകർഷണം. കൊല്ലം ബീച്ച്. കൊല്ലം ജില്ലയിലെ പ്രമുഖ കടൽത്തീരമാണ് മഹാത്മാഗാന്ധി കടപ്പുറം അഥവാ കൊല്ലം ബീച്ച്. കേരളത്തിലെ ഏറ്റവും വലിയ വിളക്കുമാടമായ തങ്കശ്ശേരി ഇതിന് സമീപത്താണ്. തിരുമുല്ലവാരം കടൽത്തീരം. കൊല്ലം നഗരത്തിൽ നിന്നും 6 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തിരുമുല്ലവാരം. കടപ്പുറത്തിൻ്റെ പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 10 കടൽപ്പുറങ്ങളിൽ ഒന്നായി ഡിസ്കവറി ചാനൽ തിരുമുല്ലവാരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആലപ്പുഴ ബീച്ച്. ആലപ്പുഴ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കടൽത്തീരമാണ് ആലപ്പുഴ ബീച്ച്. ആലപ്പുഴയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ആലപ്പുഴ കടൽപ്പാലം, ആലപ്പുഴ ലൈറ്റ് ഹൗസ് തുടങ്ങിയവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മാരാരി കടൽത്തീരം. ആലപ്പുഴ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽത്തീരമാണ് മാരാരി ബീച്ച്. ആലപ്പുഴ നഗരത്തിൽ നിന്നും 11 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. അന്ധകാരനഴി ബീച്ച്. ആലപ്പുഴ ജില്ലയിലെ മറ്റൊരു കടൽത്തീരമാണ് അന്ധകാരനഴി. ചെറായി കടൽത്തീരം. നീന്തൽക്കാരുടെ പറുദീസ എന്നാണ് ചെറായി കടൽപ്പുറം അറിയപ്പെടുന്നത്. എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിൻ്റെ ഭാഗത്താണ് ചെറായി. ഡോൾഫിനുകളെയും കാണാൻ സാധിക്കുമെന്നാണ് ഈ കടൽത്തീരത്തിൻ്റെ പ്രത്യേകത. ഫോർട്ട് കൊച്ചി ബീച്ച്. എറണാകുളം ജില്ലയിലെ മറ്റു പ്രധാന കടൽത്തീരമാണ് ഫോർട്ട് കൊച്ചി ബീച്ച്.
പുതുവത്സരം ആഘോഷിക്കാൻ നിരവധി സഞ്ചാരികളാണ് എല്ലാ വർഷവും ഈ ബീച്ചിൽ എത്തിച്ചേരുന്നത്. ഇവിടെ നിന്ന് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് 12.5 കിലോമീറ്ററും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് 43 കിലോമീറ്ററും ദൂരവുമാണുള്ളത്. തളിക്കുളം സ്നേഹതീരം തൃശൂരിൽ നിന്നും 25 കിലോമീറ്റർ അകലെയാണ് തളിക്കുളത്തെ സ്നേഹതീരം. കേരളത്തിലെ നന്നായി പരിപാലിക്കുന്ന കടൽത്തീരങ്ങളിൽ ഒന്നാണിത്. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഇവിടം സൂര്യാസ്തമന ദൃശ്യങ്ങൾക്ക് പ്രസിദ്ധമാണ്. മുനക്കൽ ബീച്ച് തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ബീച്ചാണ് മുനക്കൽ ബീച്ച്. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്നും 7 കിലോമീറ്റർ അകലെ അറബിക്കടലിൻ്റെ തീരത്താണ് ഈ ബീച്ച്. വനം വകുപ്പ് സ്ഥാപിച്ച കാറ്റാടി വനം ബീച്ചിലെ പ്രധാന ആകർഷണമാണ്. മുഴപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ച്. തീരത്തിലൂടെ 4 കിലോമീറ്റർ കാറോടിക്കാൻ സൗകര്യമുള്ള ഏക കടൽ തീരം. തലശ്ശേരിയിൽ നിന്നും 7 കിലോമീറ്റർ ദൂരമുണ്ട് മുഴപ്പിലങ്ങാട്ടേക്ക്. പയ്യമ്പലം കണ്ണൂർ ജില്ലയിലെ പ്രധാന കടൽത്തീരങ്ങളിൽ ഒന്നാണ് പയ്യാമ്പലം. കടലിൽ നീന്തുന്നതിനും സർഫിങ്ങിനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. കോഴിക്കോട് കടൽത്തീരം സൂര്യാസ്തമയം കാണുവാൻ നഗരത്തിനുള്ളിൽ നിന്നും അകലെ നിന്നും ധാരാളം പേർ എത്തുന്ന സ്ഥലമാണ് കോഴിക്കോട് കടൽത്തീരം. ഡോൾഫിൻസ് പോയിന്റും വിളക്കുമാടവും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന രണ്ട് പുലിമുട്ടുകളും മറ്റാകർഷണങ്ങളാണ്. 100 വർഷത്തിലേറെ പ്രായമുണ്ട് വിളക്കുമാടത്തിനും പുലിമുട്ടുകൾക്കും. കാപ്പാട് കടൽത്തീരം കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ഥലമാണ് കോഴിക്കോട്ടെ കാപ്പാട് കടൽത്തീരം. ഈ തീരത്താണ് 500 കൊല്ലം മുൻപ് 1498 വാസ്കോഡഗാമയുടെ നേതൃത്വത്തിൽ യൂറോപ്യന്മാർ കേരളത്തിൽ കപ്പലിറങ്ങിയത്. കാസർഗോഡ് ജില്ലയിലാണ് ബേക്കൽ. സമുദ്രനിരപ്പിൽ നിന്നും 130 അടി ഉയരത്തിലാണ് ബേക്കൽ കോട്ട. കടലിനോട് ചേർന്ന് കുത്തനെയുള്ള കുന്നിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ സന്ദർശിക്കുന്ന സ്ഥലം കൂടിയാണ് ബേക്കൽ കോട്ട.